തലശ്ശേരി കോടതി പരിസരത്തെ സെന്റിനറി പാർക്ക് നവീകരണ പ്രവൃത്തി പുരോഗമിക്കുന്നു. നഗരസഭ തലശ്ശേരി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിന് നടത്തിപ്പിന് നൽകിയതിനാൽ ബാങ്കാണ് 1.5 കോടി രൂപ ചെലവിട്ട് നവീകരിക്കുന്നത്. തലശ്ശേരി കോടതി പരിസരത്ത് സെന്റിനറി പാർക്കാണ് അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കി നവീകരിക്കുന്നത്. സംരക്ഷണമില്ലാതെ കാട് പിടിച്ച് നശിക്കുമ്പോഴാണ് തലശ്ശേരി നഗരസഭ പാർക്ക് നവീകരിക്കാൻ തീരുമാനിച്ചത്. തുടർന്നാണ് നടത്തിപ്പിനും സംരക്ഷണത്തിനുമായി തലശ്ശേരി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിനെ ഏൽപ്പിച്ചത്. 1.5 കോടി രൂപ ചെലവിട്ടാണ് ബാങ്ക് നവീകരണ പ്രവൃത്തി നടത്തുന്നത്. ഓപ്പൺ ജിംനേഷ്യം, ഓപ്പൺ സ്റ്റേജ്, ലൈബ്രറികൾ, ടീ സ്റ്റാൾ, ചിൽഡ്രൻസ് പാർക്ക്, ഫൗണ്ടെയിൻ ഉൾപ്പെടെ ഒരുക്കും. കൂടാതെ പാർക്കിലെത്തുന്നവർക്ക് രാഘവ സംഗീതം കേൾക്കാനുള്ള സൌകര്യവും ഒരുക്കുന്നുണ്ട്. വ്യാഴാഴ്ച നവീകരണ പ്രവൃത്തി വിലയിരുത്താനായി നഗരസഭാ ബാങ്ക് അധികൃതർ പാർക്ക് സന്ദർശിച്ചു. പാർക്കിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന തരത്തിലുള്ള നവീകരണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് വൈസ് ചെയർമാൻ വാഴേ ശശി. തലശ്ശേരിയിൽ ഏറ്റവും ആധുനിക രീതിയിലുള്ള ഒരു പാർക്കാക്കി മാറ്റുന്നതിന് വേണ്ടി കോടിക്കണക്കിന് ഉറുപ്പ് ചെലവഴിച്ചുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും ഈ പാർക്കിനകത്ത് രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് തലശ്ശേരി റൂറൽ ബാങ്ക് തയ്യാറായിട്ടുള്ളത് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം അവരുടെ പ്ലാൻ അനുസരിച്ച് ഇവിടെ ഓപ്പൺ ജിംനാഷ്യം, അതുപോലെ തന്നെ പ്രത്യേക കലാപരിപാടികൾ സംഘടിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ, ചിൽഡ്രൻസ് പാർക്ക്, ഓപ്പൺ ലൈബ്രറികൾ, മ്യൂസിക് ഫൗണ്ടൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ടീ സ്റ്റോള് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് തലശ്ശേരിയിൽ എത്തിച്ചേരുന്ന ആളുകൾക്ക് ഒരുപാട് സമയം ഈ കടലുമായി അഭിമുഖമായി ഇരുന്ന് ആസ്വദിക്കാനുള്ള സംവിധാനത്തോടുകൂടി ആധുനിക രീതിയിലുള്ള ഒരു പാർക്കാക്കി ഈ പാർക്ക് മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. പാർക്കിൽ നടപ്പിലാക്കാനായി ഒരുപാട് പദ്ധതികൾ വിഭാവനം ചെയ്യുന്നുണ്ടെന്ന് ബാങ്ക് പ്രസിഡന്റ് സി വാത്സൻ പറഞ്ഞു. ആവശ്യപ്പെട്ടത് പ്രകാരം തലശ്ശേരി മുനിസിപ്പാലിറ്റി സെന്റിനറി പാർക്ക് തലശ്ശേരി റൂറൽ ബാങ്കിന് വിട്ടു തന്നിരിക്കുകയാണ്. ഇതിൻ്റെ നവീകരണ പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ട് വിഭാവനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കുട്ടികളുടെ പാർക്ക്, ഓപ്പൺ ജിംനേഷ്യം, റീഡേഴ്സ് കോർണർ, അതുപോലെ തന്നെ നമ്മുടെ ആർട്ട് ഗാലറി, രാഘവമാഷ് അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ കടൽക്കരയിൽ രാഘവ സംഗീതം നിരന്തരം കേൾക്കാനുള്ള സംവിധാനം കൂടി ഒരുക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒട്ടനവധി പദ്ധതികൾ ഈ പാർക്കുമായി ബന്ധപ്പെട്ട് റൂറൽ ബാങ്ക് ഭരണസമിതി വിഭാവനം ചെയ്തപ്പെട്ടിട്ടുണ്ട്. സമീപ ദിവസങ്ങളിൽ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ ആകും എന്ന പ്രതീക്ഷയാണ് ബാങ്ക് ഭരണസമിതിക്കുള്ളത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഫൗണ്ടൻ അടക്കം പ്ലാൻ ചെയ്തിട്ടുണ്ട്. കോടികളുടെ ചെലവ് വരുന്ന ഒരു പദ്ധതിയാണിത്. അതിനനുസരിച്ച് കാലാവധി മുനിസിപ്പാലിറ്റി നീട്ടിക്കിട്ടുകയാണെങ്കിൽ ഒട്ടനവധി പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ നടത്താനാണ് റൂറൽ ബാങ്ക് ഭരണസമിതി ഉദ്ദേശിക്കുന്നത്. പാർക്ക് നവീകരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് ചരിത്രകാരൻ കെ കെ മാരാർ. പിന്നെ ഒരു ഭാഗത്ത് ഈ പാർക്കിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ വിശ്രുതനായ കെ രാഘവൻ മാസ്റ്റർ, മലയാളത്തിൻ്റെ സംഗീത മാധുരി മുഴുവൻ നൽകിയ രാഘവൻ മാസ്റ്ററുടെ വെങ്കല പ്രതിമ ഈ പാർക്കിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഇതൊരു സംഗീതത്തിൻ്റെ ഭൂമിയായിട്ട് മാറും. തീർച്ചയായിട്ടും കുട്ടികൾക്ക് കളിക്കാനും അതുപോലെ തന്നെ മുതിർന്നവർക്ക് ഉല്ലസിക്കാനും മനസ്സിന് സന്തോഷം തരുന്ന വിധത്തിലുള്ള ഒരു പാർക്കാണ് ദേശീയപാതയോട് ചേർന്ന് ഒരുങ്ങുന്നത്. ബാങ്ക് ഡയറക്ടർമാരായ ടി സി അബ്ദുൾ ഖിലാബ്, യു കെ പ്രകാശൻ, ജനറൽ മാനേജർ സി എം സന്തോഷ്, എൻ കെ രാകേഷ്, ജിതേഷ്, ഫിൽഷാദ് തുടങ്ങിയവർ സംബന്ധിച്ചു. 2 മാസം കൊണ്ട് നവീകരണ പ്രവൃത്തി പൂർത്തിയാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ തലശ്ശേരി.